ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നോമ്പായതുകൊണ്ട് നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ ഐസും വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല തൊണ്ടവേദന, തലവേദന അങ്ങനെയൊക്കെയുണ്ട്. എന്നിട്ടും എന്താണ് നോമ്പെടുത്തിട്ടാണുള്ളത്? നോമ്പെടുക്കാണ്ട് കഴിയില്ലല്ലോ. നോമ്പ് ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം പിടിക്കും അടുത്ത നോമ്പെടുക്കാൻ, നോമ്പെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നോമ്പായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാവരും എണീക്കുക. വീട്ടിൽ ഒരു 10 മണിയാകുമ്പോഴേക്കേ എണീക്കാറുള്ളൂ. സോബേ നിസ്കാരവും അതിൻ്റെ ഓത്തെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കിടക്കുക. പിന്നെ എല്ലാവർക്കും നോമ്പായതുകൊണ്ട് ഭക്ഷണമൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ എല്ലാവരും ഒരു 10 മണിയാകുമ്പോഴേക്കേ എണീക്കാറുള്ളൂ. അപ്പോൾ ഞാനും അതെ. അപ്പോൾ 10 മണിയാകുമ്പോഴേക്ക് എണീച്ച് മുറ്റമൊക്കെ അടിച്ചു വര് വൃത്തിയാക്കിയിട്ടു. പിന്നെ തോർത്തുമുണ്ട്, നമ്മളെ തല തോർത്തുന്ന തോർത്തുമുണ്ട്. എൻ്റെതും മക്കളതും ഭർത്താവിൻ്റെ ഒക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ സെർഫിൽ പുകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിലെ നമ്മൾ അലക്കി കഴിഞ്ഞാൽ അത്ര അങ്ങ് നമ്മളിപ്പോൾ വെളിച്ചെണ്ണേൻ്റെ നിയമിക്കുന്ന അങ്ങനെ പോകാറില്ല. അപ്പോൾ ഞാൻ ഈ അലക്കിൻ്റെ കല്ലിന് മോളൊന്ന് അടിച്ചും കുത്തിയും തിരും പെട്ടെന്ന് വിചാരിച്ച്. ഈ ചെറിയ കല്ലാണ്, അലക്ക് കല്ലിൻ്റെ മോൾ അങ്ങനെ അലക്കാറൊന്നുമില്ല. നമ്മൾ ചൂടിപ്പടം നിലത്ത് വിരിക്കുന്ന പടം ഉണ്ടാവില്ലേ, അത് പിന്നെ നിസ്കാര കുപ്പായം, ഈ തോർത്തുമുണ്ട്, അങ്ങനെ തോർത്തുമുണ്ട് രാവിലെ ചൂടുവെള്ളത്തിൽ പുകർത്തി വെച്ചിട്ടുണ്ടേനെ. നന്നായിട്ടൊന്ന് അടിച്ചും കുത്തിയും തിരുമ്പെടുത്ത് കഴിഞ്ഞാൽ അന്നൊന്ന് വൃത്തിയാവുള്ളൂ. രാത്രി ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടേനെ. അപ്പോൾ രാവിലെ വന്നതാണ്, മോക്കകത്ത് നടന്ന് 2-3 ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ മോൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 മാക്സി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന ഉടനെ അവരെല്ലാം എടുത്തിട്ട് പുറത്തിടേന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഓർമ്മ പുറത്ത് ഇട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, മക്കൾക്ക് 2 പേർക്കും. പിന്നെ അതിൻ്റെ അപ്പുറം നോമ്പിറക്കുന്ന വത്തക്കയുണ്ട്. പിന്നെ കോണ്, കുട്ടിയൊക്കെ കോണ് പിങ്ങിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മുട്ടായി മേടിക്കാറില്ല. എപ്പോഴും എൻ്റെ മക്കൾക്ക് മുട്ടായി വേണം. കയറുന്നതെന്ന് വെച്ചിട്ട് ഇപ്പോൾ മുട്ടായി ഉണ്ടോ എന്താ പറയുക, മോൾ +2 പഠിക്കുന്നു, മോന് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പറഞ്ഞിട്ട് എന്താ, കയറുമ്പോൾ ചെന്ന് ചിക്കൻ മിട്ടായില്ലെന്ന് കഴിക്കുക. അപ്പോൾ ഇതാ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നിരത്തി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിത് എടുത്ത് വെച്ച് വേണം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലേ അവർക്ക് ദേഷ്യവും പിടിക്കും. കൊണ്ടുവന്ന സാധനം എന്തായാലും, അത് പച്ചക്കറി ആയാലും മീൻ മേടിച്ചാണെന്നെങ്കിലും അതപ്പം തന്നെ എടുത്തിട്ട് അതാത് സ്ഥലത്ത് വൃത്തിയിൽ വെക്കുകയും വേണം. അപ്പോൾ ഇതാ എല്ലാം എടുത്തിട്ട് നിരത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം ഒതുക്കി വെക്കണം. എന്നിട്ട് വേണം പെരുന്നാളിന് ഓരോ ഡ്രസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് നമ്മളായിട്ട് പോയിട്ട് എടുക്കില്ല. ഓറ് എന്താ കൊണ്ടായിരുന്നേ അത് ഇടാറ പതിവ്. പിന്നെ മോക്കായാലും മോനിക്കായാലും മോനൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങനെ പറയാറും ഇല്ല. ഓർക്കങ്ങനെ ഡ്രസ്സ് എടുക്കാനൊന്നും അറിയില്ല. എന്നാൽ പോലും എടുത്തു കഴിഞ്ഞാലേ അത് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യും. അപ്പോൾ മോളോട് പറയാൻ, ഇത് പെരുന്നാൾക്ക് ഇട്ടോളൂ, നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറയുന്നു. മോൾ പറയുന്നുണ്ട് ഇനി കൈയില്ല ഉപ്പ, ഇന്നർ മടിക്കാന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത അടുക്കളയിലേക്ക് പോകണം. എനിക്ക് അരിപ്പത്തലിന് വേണ്ടിയിട്ട് അരി പുകർത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി എടുത്തിട്ട് വേണം അതിൽ അരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോണൊക്കെ ഞാൻ എടുത്തിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എത്ര അരി വേണ്ടതെന്ന് വെച്ചാൽ അരിയിട്ട് കൊടുക്കുക. ഞാൻ ഇതേപോലെ അന്ന് അരിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അരി പുകർത്തിയിട്ട് ഗ്രൈൻഡറിൽ അരിച്ചിട്ടാണ് എടുക്കാറ്. നന്നായിട്ട് തിളച്ചതിന് ശേഷം അരിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ചെറിയൊരു തിള വരുന്നതിനോ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇത് നന്നായിട്ട് 1 മണിക്കൂറുണ്ടെങ്കിൽ നന്നായിട്ട് അരി പുകർന്നു വരും. എന്നിട്ട് വേണം ഗ്രൈൻഡിൽ അരി അരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വൈകിട്ടുള്ള പരിപാടി ഉന്നക്കായി ഉണ്ടാക്കണം. അതേപോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ആലോചിക്കുന്ന. പിന്നെ ബർഗറിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി മുറിച്ചിട്ടെടുക്കണം മസാല ആക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ ബർഗർ കഴിച്ച് നോക്കുന്നവരെ കുട്ടികൾക്ക് പിന്നെയും ഇഷ്ടപ്പെട്ടു, പിന്നെ അത് തന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബർഗറിന് മസാല ഉണ്ടാക്കണം, മയണീസ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട്. നോമ്പൊക്കെ അല്ലേ, പിന്നെ എന്തെങ്കിലും കടി ഉണ്ടാക്കട്ടെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന്ന് രാത്രി നമ്മളിങ്ങനെ ആലോചിക്കും. എന്തായാലും രാവിലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം എന്താ ഉണ്ടാക്കുക, നോമ്പിറക്കുന്ന ടൈമിൽ എന്താ ഉണ്ടാക്കുക എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഓറ് നേന്ത്രപ്പഴമൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഉന്നക്കായി ഞാൻ കുറച്ച് പഴുപ്പുള്ള പയർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഉരുട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, എന്നാലും ചല്ല നല്ല മധുരം ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉന്നക്കായിനെ മുറിച്ചിട്ടിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 വിസിലടിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പിന്നെ ഇനി മസാല, ബർഗറിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ഉള്ളി ഞാൻ ഇതേപോലെ കട്ടിലാണ് മുറിച്ചെടുക്കുക. ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് വേഗം കിട്ടുകയും ചെയ്യും, നമുക്ക് വാട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടുള്ളി. നമ്മൾ ഇതിൽ ജാമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നമുക്ക് മുറിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ വേഗം പെട്ടെന്ന് മുറിച്ചിട്ട് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് ഉള്ളി അങ്ങ് ഇതിൽ മുറിച്ചിട്ട് കൊടുക്കും. പക്ഷേ ഇത് അനങ്ങൂല, സ്റ്റക്കായിട്ടാണ് ഉണ്ടാകുന്നത്. ചെറിയ പാത്രമല്ലേ ഇത്, അതുകൊണ്ടാണ് തോന്നുന്നു കുറേ ഇട്ട് കഴിഞ്ഞാൽ ഇത് അനങ്ങൂല. ഞാനതേപോലെ പെട്ടെന്ന് ഉള്ളി മുറിച്ചിട്ട് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു മൂന്നുള്ളി വീതം ഞാൻ ഇതിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അനങ്ങുന്നില്ല. പിന്നെ ഞാനൊന്ന് കുലുക്കി നോക്കി, അതൊന്ന് മൂടി നോക്കി, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. പിന്നെ ഞാനൊന്ന് അതേപോലെ ഒന്ന് വലിച്ചു നോക്കി, പക്ഷേ എന്നിട്ടും അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ഈ രണ്ടുള്ളി അതിൽ നിന്ന് അല്ല ഒരു ഉള്ളി ഞാൻ മാറ്റിയതിന് ശേഷം പിന്നെ മുറിച്ചെടുത്തപ്പോൾ ശരിയായി. പിന്നെ അത് വർക്ക് ചെയ്ത് പിന്നെ ചെറിയ രീതിയിൽ അതിൽ കട്ട് ചെയ്തിട്ടെടുത്ത് ഇതിലായി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി വാടി കിട്ടും. അതാണ് അപ്പോൾ ഞാൻ ഇറച്ചിക്കറിക്കായാലും മസാലക്കായാലും ഇതിലായി ഞാൻ മുറിച്ചിട്ടെടുക്കുക. ബിരിയാണി മസാലക്കല്ല കേട്ടോ, നമ്മളിപ്പോൾ സമൂസ പണ്ടുണ്ടാക്കുന്നവരിൽ ഇതേപോലെ കട്ടറിൽ മുറിച്ചിട്ട് കൊടുക്കും. പിന്നെ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പണ്ട് ഉണ്ടാക്കണം മുട്ടന, ഒരു അഞ്ച് മുട്ട വെച്ചിട്ടാണ് ഞാൻ പണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഫ്രഷ് അയില കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ പൊരിച്ച സമയത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഫ്രഷ് അയിലയാണ്, നല്ല എന്താ പറയണ്ടത് പെട്ടക്കുന്ന അയിലാന്നെല്ലാം പറഞ്ഞേക്കുന്നില്ലേ, അതേപോലത്തെ അയിലയാണ്. അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കാൻ അയിലെടുത്ത് ഒപ്പം ചിക്കൻ കറി ബീഫ് കറി എല്ലാം കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ അയില മേടിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വടകര സ്പെഷ്യലാണ്, നല്ല രസമാണ് ഈ കറിയും കൂട്ടിയിട്ട് അരിപ്പത്തിൽ ചപ്പാത്തി പൂരി ദോശ പുട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് എത്ര വേണമെങ്കിൽ നമ്മൾ എന്താ കഴിക്കുന്നത് വെച്ചാൽ അത് എത്ര വേണമെങ്കിൽ ഇങ്ങനെ പിക്കോണ്ടെടുക്കും. എനിക്ക് അരിപ്പത്തിലൂടെയാണ് ഇത് കൂടുതൽ ഇഷ്ടം, നെയ്ച്ചോനപ്പുറം കഴിക്കാം. അപ്പോൾ ഞാൻ നോമ്പുറക്കുന്ന സമയത്ത് അരിപ്പത്തിലാണ് കഴിച്ചത്. എനിക്ക് ഈ കറി ഉണ്ടെങ്കിൽ അരിപ്പത്തിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സാധാരണ നമ്മൾ കറിക്കെല്ലാം മുറിച്ചിടുന്ന പോലെ ഒരു ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം തക്കാളിയും പച്ചമുളകും അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഗ്രൈൻഡറിൽ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അതിൽ ഉപ്പ് എനിക്ക് മുറിച്ച് വെച്ചതാണ്. മുറിച്ച് വെച്ച് വന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ് ഇപ്പോൾ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതാ ഇതിലേക്ക് നമുക്ക് അയിലിട്ട് എടുക്കാം. എന്നിട്ട് അയിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മളിത് മൂടി വെക്കുക. അതിലൊന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇതിൽ സാധാരണ നമ്മൾ പുളികളോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കെത്ര എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരി കൂടി ചേർത്തിട്ട് വേണം നമ്മൾ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ നന്നായിട്ട് മഷി പോലെ അരച്ചിട്ടെടുക്കണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കട്ടി വേണം നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത്. തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് കട്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പത്തിൽ ഞാൻ ഇതിനിടയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാത്രിത്തേക്കുള്ള അരിപ്പത്തിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് കയറാൻ കഴിയില്ല, നോമ്പിൻ്റെ ക്ഷീണം കൊണ്ട് ഇട്ട് ഉരുട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു നുള്ള ഗരം മസാലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നല്ല സ്പെഷ്യൽ കറിയാണ് ഇത്. നിങ്ങൾ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ്. കറി ഒന്നുകൂടെ കറിവേപ്പില ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ തിളച്ച് വരുന്നുണ്ട്, ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത്രയും മതി. ഉന്നക്കായലൊക്കെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, എന്നൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ അടുക്കളയിൽ കയറിയാൽ പിന്നെ സമയം പോകുന്ന തിരിയില്ല, പെട്ടെന്ന് അങ്ങ് സമയം അങ്ങ് പോകും. ഉന്നക്കായും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയും കൂടിയിട്ടാണ് കേട്ടോ ഇത്. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം പൊക്കിയതിന് ശേഷം ഇതേപോലത്തെ ചോപ്പറിലിട്ടിട്ട് നമുക്ക് മുറിച്ചിട്ടെടുക്കാം. ഞാൻ ഇത് ചോപ്പർ മേടിച്ചിട്ട് കുറേ ആയി, പക്ഷേ ഇതൊരു ഉപയോഗിച്ചിട്ടൊന്നുമില്ല.
ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് കനം കുറച്ചിട്ട് മുറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ മുറിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമുണ്ടാകും കഴിക്കാൻ. നമ്മളിപ്പോൾ കത്തിയോണ്ട് മുറിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയി വരില്ല, കുറച്ച് തടിങ്ങനെയേ ആയിട്ട് വരുള്ളൂ. ഈ ഇതേപോലത്തെ ചോപ്പറിലിട്ടിട്ട് ഉരുളക്കിഴങ്ങ് മുറിക്കുന്നുണ്ടെങ്കിൽ നല്ല കടലാസ് പോലെ ആയി കിട്ടും കേട്ടോ. അത് ഉള്ളി ആയാലും അതെ, ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ. നമ്മൾ പെരുന്നാളിൻ്റെ ഉള്ള സമയത്ത് ബിരിയാണി ആക്കുന്ന സമയത്ത് ഒരുപാട് ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചോപ്പറിലിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇതേപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്, നല്ല കടലാസ് പോലെയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലക്കപ്പൊടിയും പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ അര ടീസ്പൂണ് ജീരകം, നമ്മൾ ചെറിയ ജീരകം അത്, പിന്നെ മുളക് പൊടി, ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം, പിന്നെ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും കരിഞ്ചീരകം, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒറ്റടിക്ക് വെള്ളം നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കുണ്ടാവില്ല, നമ്മൾ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ആക്കിയെടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. നമ്മൾ എന്തുണ്ടാക്കുന്ന സമയത്തും അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മസാല ചെയ്ത കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല, എനിക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പേടിയാണ്. എന്ന് വെച്ചാൽ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിലോ ഒന്ന് പിടിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതേപോലത്തെ വിസ്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, കട്ടയില്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. കടലൊക്കെ പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ, അപ്പോൾ കട്ടയോടെ കിട്ടാനെ. അപ്പോൾ ഇതേപോലത്തെ വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ കലക്കി കിട്ടുകയും ചെയ്യും. വെള്ളയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം നമ്മൾ കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കടായി വെച്ചിട്ട് ഓയിൽ ചൂടാക്കി എടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും കടലക്കപ്പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് കടായിലിട്ട് കൊടുക്കാം. പിന്നെ നോമ്പുറക്കുന്ന സമയത്ത് വത്തക്ക വെള്ളം, നോമ്പ് 30 ദിവസം ഉണ്ടാകും വത്തക്ക വെള്ളം. വത്തക്ക വെള്ളം എൻ്റെ മക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് കൂടുതൽ ഉണ്ടാവാന് വെള്ളം ടേബിളിൽ വെച്ചിട്ടുണ്ട്. മോള് വത്തക്ക ഇല്ലാണ്ട് വെള്ളം എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. എന്താണെന്നറിയോ, നോമ്പ് തുറന്ന് നമ്മുടെ വെളിച്ചം കുടിക്കാമല്ലോ അത് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല തൊണ്ടവേദനയെല്ലാം ആയതുകൊണ്ട് വീഡിയോ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയില്ല, എന്നാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അള്ളാ.